ഞാനിത് എൻ്റെ എൻ്റെ ലൈഫിലെ 7 വർഷം ഇതിനു വേണ്ടി കൊടുക്കാൻ റെഡിയാണ്. ഓരോ വീട്ടിലും കയറി ഇറങ്ങി നമ്മൾ 100 രൂപ വെച്ച് ഒരാളുടെ 100 രൂപ വെച്ച് ഒപ്പിച്ച് ഞാൻ ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്തും. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ ലൈഫിലെ 7 വർഷം പോയാലും ഞാനിത് ഏറ്റെടുത്ത് നടത്തും. ഇത് തീരുമാനമാകാം. Just once cast a spell on me. Hang tight, swing low, got the blues down to my soul. Hey guys, welcome back to Nick Vlogs. What's up? The name of the game stays the same, but the rules do blow. It's time for some spy work. Mommy, are you ready? Mommy, are you ready? Mommy, are you ready? പക്ഷെ എനിക്ക് തോന്നുന്നു പൂച്ച അങ്ങനെ വണ്ടിയുടെ അകത്ത് കയറി ഇരിക്കത്തില്ലെന്ന് തോന്നുന്നു. അകത്തല്ല പൂച്ച, ഇതിന്റെ അടിയിൽ കയറി ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. എവിടാ? വണ്ടിയുടെ അടിയിൽ. അബിയുടെ വണ്ടിയിൽ ഒരെണ്ണം കയറി ഇരുന്നിട്ട് ചത്ത് ചീഞ്ഞ് മണം കൊണ്ട് എന്താണ് സാധനം. എനിക്കൊന്ന് എഞ്ചിന്റെ അകത്ത്, എഞ്ചിന്റെ അകത്ത് കയറി ഇരുന്ന് ഒരെണ്ണം. വണ്ടിയുടെ അകത്ത് ഈ എഞ്ചിന്റെ അകത്ത് പൂച്ച കയറി ഇരുന്നിട്ട് വണ്ടി ഓടിക്കുമ്പോ ചൂടാവത്തില്ലേ? ചൂടാവുമ്പോഴത്തേക്കും അത് കിടന്ന് കരയില്ല. അങ്ങനെയല്ല, ആ പൂച്ച അന്ന് കയറി ഇരുന്നിട്ട് ജസിര പിടിച്ചിട്ട് ഞാൻ മിണ്ടിയില്ല. വണ്ടി നിർത്തി കഴിഞ്ഞപ്പോ പൂച്ച അടി ഇറങ്ങും, പിന്നെ വഴി എറിഞ്ഞു വിട്ടില്ല പൂച്ച. ജസി അപ്പൊ പറയണേ, ഒരു പൂച്ച ഒന്ന് കയറി നല്ല ഐശ്വര്യ ഞാൻ മിണ്ടിയില്ല. കളർ എന്തായിരുന്നു? വെറുതെ അവിടുന്ന് പോയി. അത് നമുക്ക് പൂച്ചനെ ഇഷ്ടമാണ്. പട്ടി കുഴപ്പമില്ല, പക്ഷെ പൂച്ചേനെ അതിന്റെ കൂടെ നമ്മള് അറിയത്തില്ല. ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇതിട്ടായിരുന്നു, മറ്റേ പൂച്ചയുടെ കണ്ടായിരുന്നു. ഡാഡി കണ്ടായിരുന്നു രണ്ട് കളർ കണ്ണിന്. ഒരു അപ്പൊ മറ്റേ കടയില്ലേ? കടയില്ലേ? ആ ഈ ഇടവഴി കൂടി പോകുമ്പോ ഒരു കടയില്ലേ? അത് ഇവിടുത്തെ അല്ലേ? ആ കേക്ക് മേടിച്ചത് മനുവല്ലേ? അപ്പൊ അവൻ മേടിച്ചു തന്നു. മനുവിന് അയച്ചു കൊടുത്തതാണ്. മനുവിന് നമ്മളെ ഫാൻസ് ഗ്രൂപ്പ്, ഫാൻസ് ഗ്രൂപ്പ് എന്നൊരു പേജ് ഉണ്ട് ഒഫീഷ്യൽ, അവരയച്ചു തന്നെ. എനിക്ക് സർപ്രൈസ് ആയി. കേക്ക് കിട്ടിയപ്പോഴത്തേക്ക് നിനക്ക് അയച്ചു തരാതെ അവിടെ അയച്ചു കൊടുത്ത്. മനുവിനെ കൊണ്ട് വാങ്ങിപ്പിച്ചത് മനു എന്റെ അനിയൻ ഇവനല്ലേ, അവർക്ക് അതറിയാലോ. മനു വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നതല്ലേ. അപ്പൊ മനു എന്റെ വീടിന്റെ പുറയിലാന്ന് അവർക്കറിയാം. അങ്ങനെ വിട്ടതാണ്. ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് അല്ല, മെസ്സേജ് വിട്ട് പൈസ, മറ്റേ മെസ്സേജ് വിട്ട്. അപ്പൊ അവൻ ടൗണിൽ തന്നെ ആയിരുന്നു, അങ്ങനെ അവൻ വാങ്ങിച്ചതാ. നല്ല കേക്കായിരുന്നു അല്ലേ? അമ്മ കഴിച്ചില്ലല്ലേ? ഞാൻ ഒരു വണ്ടി കൂടി വരുന്നുണ്ടല്ലോ, ആ വണ്ടി കൂടി പോയിട്ട് നമുക്ക് പോവാം. ചെറിയ ക്രോസ്, പക്ഷെ എന്നാലും നല്ല തിരക്ക് വരുന്നുണ്ടല്ലോ. അതല്ല, ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞേ തുറക്കുള്ളൂ. അവിടെയൊക്കെ പറഞ്ഞാ വണ്ടി പോയ ഉടനെ തുറന്നു കൊടുക്കും. മെയിൻ റോഡ് സ്പീഡ് കുറച്ചാണ് വണ്ടി ഓടിക്കുന്നത് അമ്മക്ക് തോന്നുന്നു. ടാലി റോഡേ ഇരിക്കുന്നല്ല ഞാൻ. ഡാഡി 20-ൽ പോകുന്നു, ഞാൻ 40-ൽ പോണു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. അമ്മ പിന്നെ ഭയങ്കര പേടിയാണ്. സ്പീഡ് കുറയ്ക്കുന്ന അത് പറയിപ്പിക്കല്ലോ ഡാഡി. അമ്മ ഞാൻ 40-ൽ പോകുന്നത് എങ്ങനെയാണ് സ്പീഡ് ആവുന്നത്? ആ ഫുള്ള് കഥ അമ്മ കേട്ടായിരുന്നു. അത് നടന്ന അത് പറയത്തില്ല. ആ പിന്നെ അന്തസോടെ വാങ്ങിച്ചു കിട്ടി. ജീവിതത്തിൽ വല്ലപ്പോഴും ഒരു അടിയൊക്കെ കൊള്ളണം. ഓ ഫുള്ള് ടെൻഷൻ ഉണ്ടല്ലോ. ടെൻഷൻ നമ്മളിന്ന് ഉച്ചക്ക് എന്താണ്? അങ്ങനെയല്ലല്ലോ. എന്നിട്ട് വേണം പറയാൻ, ഇവനായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പച്ച വെള്ളം തരത്തില്ല, പഴുത്ത വെള്ളം തരത്തില്ല. വിശപ്പില്ലെങ്കിലും കഴിക്കുന്ന എത്രത്തോളം കഴിക്കും? എന്തോരം
ഇതിനെക്കാട്ടും വലിയ ഇത് ഇത് വന്നിട്ട് ഞാൻ മാർപ്പാപ്പ കുർബാനക്ക് പോയിട്ടില്ല. ആലുക്കാസ അവിടെയൊക്കെ കയറിയിട്ട് ജെട്ടി തീർത്തുള്ളൂ, അല്ലാതെ ഒന്ന് കറങ്ങാൻ പോവുകയാണ്. അതിന്റെ കൂടെ വർഷത്തിൽ ഒരു പ്രാവശ്യത്തെ കറക്കുക. പിന്നെ നിങ്ങള് വീഡിയോസ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം ആരാണ് ശരിക്കും കറങ്ങുന്നതെന്ന് അറിയാം. ഓക്കെ, എല്ലാ വീഡിയോസും രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവർ ഈ മോൺസ്റ്റർ വണ്ടി എടുത്തോണ്ട് പോകുന്ന കാണാം. ഫുൾ ടൈം കറക്കമാണ്. ഇന്ന് ഇന്ന് എന്തോ എന്റെ ഭാഗ്യ വശത്താൽ മമ്മീനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പിടിച്ച് കയറ്റി ഇട്ടിട്ടുണ്ട്. എന്താ സംഭവം അറിയാമോ? നമ്മുടെ 500 കെ അറിഞ്ഞല്ലോ മമ്മി വിളിച്ചാ വരത്തില്ല. 500,000 നമ്മുടെ കൂട്ടുകാരായിരിക്കും. മമ്മിക്ക് പറയാനുള്ളത് എന്താ പറയൂ? 500,000 കൂട്ടുകാരായിരിക്കണം. എന്താ പറയാനുള്ളത്? ഇന്നലെ ഇന്നലെ ഒരു കാര്യമുണ്ട്. ഇന്നലെ മമ്മി എന്നെ വിളിച്ചോണ്ട് പോയിട്ട് സ്നീക്കേഴ്സ് വാങ്ങി. എന്നല്ലോ 5 സ്നീക്കേഴ്സ് വാങ്ങി. ഇന്നലെ ഞാൻ ചെലവ് ചെയ്ത്, ഇന്ന് നിക്കിന്റെ ചെലവ്. ഇന്ന് എന്റെ ചെലവ്? ഇന്ന് നിക്കർ കീറിക്കും. നിക്കർ എന്റേത്. ഒന്ന് പോകാമെന്ന്. നടക്കുന്ന കാര്യമെല്ലാം പറ. നടക്കുന്ന കാര്യം പറ. നടക്കും, നടത്തും. എന്തേ അപ്പ ഇവിടെ ഇറക്കി വിട്ടേര്? നടന്നില്ല. മമ്മിക്ക് 5 സ്നീക്കേഴ്സ് വാങ്ങിച്ചു തന്നെ ഞാൻ 10 മിഠായി വാങ്ങിച്ചു തരും. മിഠായി വേണ്ട എനിക്ക്. എനിക്ക് ഞാൻ പറഞ്ഞൊരു കാര്യം മാത്രം. ഇറങ്ങി വന്നിട്ട് അമ്മ ചോടാ 5 ഇന്നാവൂ. ഞാൻ പറഞ്ഞു ആയി. അമ്മ പറഞ്ഞു ഏ? അത് മാത്രല്ല, നമ്മുടെ ഓഫീഷ്യൽ നിക് വ്ളോഗ്സിന്റെ ഓഫീഷ്യൽ ഫാൻ പേജ് നമുക്ക് ഒരു കേക്ക് ഒക്കെ കിട്ടും. നല്ല കേക്ക് അല്ലേ? നല്ല കേക്ക് വരുന്ന വിട്ടവർക്ക് എല്ലാവർക്കും എന്റെ വക. ഇത് നമ്മുടെ ജാക്സൺ ത്രൂ ആണ്. അപ്പൊ ആ ഒരു ജാക്സൺ ത്രൂ ആണ് ഈ സാധനം വന്നിരിക്കുന്നത്. അവര് ജാക്സനെ കോൺടാക്ട് ചെയ്തിട്ട്, ജാക് വ്ളോഗ്സ് കേട്ടോ, അവനെ കോൺടാക്ട് ചെയ്ത സാധനം തന്നത്. അതിന്റെ ഒരു ഷോർട്ട് ഞങ്ങൾ വേഗം കണ്ടിട്ടോ. ഇന്ന് നമ്മുടെ നിക് വ്ളോഗ്സ് 500K അടിച്ചിരിക്കുകയാണ്. അത് കാരണം ഇന്ന് രാവിലെ നമ്മുടെ നിക് വ്ളോഗ്സ് ഒഫീഷ്യൽ ഫാൻസ് പേജിന്റെ ടീം എനിക്ക് ഒരു കേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. നിക്കിന് ഒരു നല്ല സർപ്രൈസ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിക്ക് വീട്ടിൽ നല്ല തിരക്കിലായിരുന്നു, എങ്ങനെയോ കഷ്ടപ്പെട്ട് വിളിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സർപ്രൈസ് പൊളിയാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങളുടെ സന്തോഷം. ഇത് മമ്മി ഇന്നലെ തൊട്ട് പറഞ്ഞല്ലോ, പാട്ട് കടന്നു പാട്ട് കടന്നു. ഞങ്ങളുടെ മുല്ലപ്പെരിയാറൊക്കെ പൊട്ടാനിരിക്കണം. അതിനൊക്ക് എന്ത് മുമ്പായിട്ട് നമുക്ക് ചെയ്യാം. ഈ 500,000 തന്നെ അടിച്ചതിന്റെ ഒരു ഹാപ്പിനെസ് എനിക്ക്, സത്യം എനിക്ക് അങ്ങനെ ഒരു ഹാപ്പിനെസ് വന്നിട്ടില്ല. 500,000 പറഞ്ഞ ഒറ്റ നോക്കിയ ടൈം. നമ്മള് 100K സെലിബ്രേഷൻ ഓർക്കുന്നുണ്ട്. ഇവിടെ വന്ന് ബീച്ചിൽ വെച്ചിട്ട് കാർത്തിക്ക് എല്ലാരും. പക്ഷെ ഇതിന്റെ അകത്ത് ഞാൻ ഒരു കാര്യം, അന്നത്തെ സെലിബ്രേഷൻ അവസാനം ഞാൻ പറയുന്നുണ്ട്, ഇനി സെലിബ്രേഷൻ 200K എന്നാണ്. മീര അങ്ങോട്ട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു 200K അല്ല, ഇനി 500,000 പറയുന്നുണ്ട്. അപ്പൊ നമ്മള് 500,000 സെലിബ്രേഷൻ ഇല്ല. കാര്യം എനിക്കങ്ങനെ ഒരു മൈൻഡ് വരുന്നില്ല, നമ്മൾ മനസ്സ് ഹാപ്പി ആകുന്നില്ല. എന്താണെന്ന് പറഞ്ഞു 500,000 ഒരുപാട് അല്ലേ? കഷ്ടപ്പെട്ടല്ലേ? ഒത്തിരി കഷ്ടപ്പെട്ടു അതൊക്കെ. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയാ, മുല്ലപ്പെരിയാറിനെ കുറിച്ച് മമ്മിക്ക് എന്താ പറയുക? കുറെ പേര് വന്ന് കമന്റ് അടിക്കുന്നത്, ബ്രോ മുല്ലപ്പെരിയാറിനെ കുറിച്ച് എന്തെങ്കിലും പറ അതിനെ സപ്പോർട്ട് ചെയ്ത് ഡീകമ്മീഷൻ ചെയ്യാൻ പറഞ്ഞിട്ട്. എന്താണ് മമ്മിയുടെ അഭിപ്രായം? ഓ, എന്ത് പറയാനാണ്? ഞാൻ അതിനെപ്പറ്റി ഇത് തന്നെ എനിക്കും പറയാനുള്ളത്. പൃഥ്വിരാജ് ഇല്ലേ സിനിമാടെ, പുള്ളിക്കാരൻ വരെ ഇതിന് പറഞ്ഞു ഡീകമ്മീഷൻ ചെയ്യണം, എത്രയും പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്യാം. തമിഴ്നാടാണ് വിട്ടുകൊടുക്കാത്തത്. തമിഴ്നാട് 999 വർഷത്തിന്റെ സാധനമുണ്ട്, കരാറുണ്ട്. ബ്രോ ഇതൊരു കോഡ് റെഡ് പ്രോജക്റ്റ് ആയിട്ട് എടുക്ക്, ഈ മുല്ലപ്പെരിയാർ ഡാം കോഡ് റെഡ് പ്രോജക്റ്റ് ആയിട്ട് ബ്രോ തന്നെ നടത്തുന്നു പറയുന്നുണ്ട്. മമ്മിയുടെ അഭിപ്രായം എന്താണ്? അങ്ങനെ അവര് പറഞ്ഞെങ്കിൽ നടത്തിക്കൂ. മമ്മിയുടെ അഭിപ്രായം എന്താ? അവര് പറഞ്ഞില്ലേ ഇഷ്ടപ്പെടുന്നവരല്ലേ? ഇതൊക്കെ നമ്മളെ കൊണ്ട് അധികാരികൾ ഇത് വിചാരിച്ചിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ നടത്താൻ പറ്റുന്നില്ല. അവര് അത്രേ സ്നേഹിക്കുന്നുണ്ട്, മനസ്സിലായോ? അവര് പറഞ്ഞത് കേട്ടോ.
ബ്രോ ഇത് ഏറ്റെടുത്ത് നടക്കുന്നത് കാ ഞാൻ സ്നാപ്ചാറ്റ് കാണിച്ചു തരാം കണ്ട ഞാൻ ഞാനൊരു കാര്യം പറയണമ്മ ഹാൻഡ് ബ്രേക്ക് ഇട്ടോ മച്ചമാര് വന്നിട്ട് ബ്രോ സംഗതി കോമഡിയാണ് മുല്ലപ്പെരിയാറ് ബ്രോ തന്നെ ഏറ്റെടുത്ത് നടക്കണം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എനിക്കൊരു കുഴപ്പം ഞാനിട്ടെ ഇതിപ്പോ ഒരു 5 വർഷം എടുത്താലും 7 വർഷം എടുത്താലും ഞാനിത് ചെയ്യാൻ റെഡിയാണ് അല്ല അല്ല എന്നെ കൊണ്ട് പറ്റൂ പറ്റത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റും ഇപ്പൊ 7 വർഷം എനിക്ക് സീറോ സാലറിയിൽ ഞാനിത് മുന്നിൽ നിന്ന് നടത്തിയെടുക്കാം എനിക്ക് 7 വർഷം ശമ്പളേ വേണ്ട ഞാനിത് എൻ്റെ ലൈഫിലെ 7 വർഷം ഇതിനു വേണ്ടി കൊടുക്കാൻ റെഡിയാണ് ഒരു കുഴപ്പവും ഇല്ല അത് മാത്രമല്ല ഇപ്പൊ ഫണ്ടിന്റെ ഷോർട്ടേജ് ആണെങ്കിൽ അതും ഒരു പ്രശ്നമില്ല കാരണം ഞാൻ ഇപ്പൊ കേരളത്തിൽ എത്ര ആൾക്കാരുണ്ടമ്മ ആ മറ്റേ ട്രോൾ വീഡിയോ കണ്ടല്ലേ 3.5 കോടി ആൾക്കാരുണ്ട് അല്ലേ ആ 3.5 കോടി ആൾക്കാരാണ് ഈ 3.5 കോടി ആൾക്കാരെന്ന് ഒരാളുടെ 100 രൂപ വെച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഡാം പൊക്കിയെടുക്കാൻ പറ്റും ഈ കൊറോണ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ സാധനമില്ലേ അതേപോലത്തെ ഒരു ഫണ്ട് രൂപീകരിക്കുവാണെങ്കിൽ കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലയിലും നമ്മുടെ സപ്പോർട്ടേഴ്സ് ഉണ്ട് അറിയാം നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലയിലും നമ്മുടെ ചങ്ങന്മാരുണ്ട് എല്ലാവരെയും റോഡിൽ ഞാൻ ഈ ഒരു കാരണത്തിന് വേണ്ടി ഇറക്കിയിട്ട് ഓരോ വീട്ടിലും കയറി ഇറങ്ങി നമ്മൾ 100 രൂപ വെച്ച് ഒരാളുടെ 100 രൂപ വെച്ച് ഒപ്പിച്ച് ഞാൻ ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്തും എനിക്ക് ആ ഒരു കോൺഫിഡൻസ് തന്നെ എൻ്റെ ലൈഫിൽ 7 വർഷം പോയാലും ഞാനിത് ഏറ്റെടുത്ത് നടത്തും അല്ലേ അമ്മ അതാണ് വേണ്ടത് ആ മമ്മി എനിക്ക് 7 വർഷവും ഫുഡ് തരണം ചെലവ് തന്നെ അതൊക്കെ ഞങ്ങൾ എനിക്ക് വേറെ എന്ത് കാര്യത്തിനും കൂടെ ഉണ്ട് അമ്മ പറയുന്നത് ഇന്ന് എന്റെ ജഡ്ഡി കീറിക്കും എന്നാണ് പറയുന്നത് എസ് മാർട്ടി കീറിയിട്ട് എത്രത്തോളം കീറിക്കും എന്റെ പൊന്നെ ഗൈസ് മമ്മി പറഞ്ഞതുപോലെ തന്നെ എന്റെ ജഡ്ഡി കീറിപ്പിച്ച് അല്ലേ എന്ത് വേദന ഫുള്ള് തൊള വീണ് വണ്ടാറടങ്ങി അമ്മ ഇങ്ങനെ ചെയ്യില്ലേ മാമോനോട് അയ്യോ ഇത് വേണ്ട വേണ്ട ഇത് തന്നെ ഭയങ്കര കൂടുതലായിരുന്നു നോ സാമ്പിൾ സാമ്പിൾ വേണ്ട ഇത് മതി ഇതിക്ക് മേലെ ഇത് വെറും സാമ്പിൾ പിടിക്കട്ടെ കർത്താവ് ഈ ആചാരം ഇങ്ങനത്തെ നല്ല നല്ല ആചാരം എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ കളസം കീറുന്നുള്ളേ നമുക്ക് പേടിപ്പിക്കാൻ കൊള്ളിയാ ഇത് കഴിഞ്ഞിട്ട് ട്രയൽ മാത്രമല്ലേ ഇപ്പൊ ഒന്ന് തണുത്തിരിക്കട്ടെ നല്ല വിശപ്പല്ലേ ഇത് അതുവഴി തന്നെ പോലെ ക്യാൻ വാങ്ങിച്ചോണ്ടല്ലോ ക്യാൻ്റെ മേൾ വശം ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്തേക്കണം കേട്ടോ അത് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്ത് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം തുടങ്ങിയില്ലല്ലോ തുടങ്ങിയില്ല ഒരു കാര്യം ചെയ്യ് ഈ വണ്ടി നമുക്ക് നേരെ ഊട്ടിയിലോട്ട് പോയാലോ പിന്നെ കാണാൻ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാനീ കേറണമെന്നാ പക്ഷെ പൈസ ഇല്ല കേട്ടാ എനിക്ക് ഇഷ്ടം എനിക്ക് സത്യം പറയാം എനിക്ക് ഞാൻ എല്ലാ എപ്പിസോഡും ഇപ്പൊ മിനിറ്റ് കൂടിയാലും മിനിറ്റ് കുറഞ്ഞാലും ഫുള്ളും കാണും എനിക്ക് അത് ഓരോ ഇറക്കുമ്പോ തന്നെ എനിക്ക് അത് ഇപ്പൊ ഒന്ന് കേറിയതല്ലോ അതിനു എങ്ങോട്ടാ പോകുന്നത് എന്തിനാണ് പിന്നെ അതുകൊണ്ട് ഇങ്ങനെ കറക്കാണെങ്കിൽ എന്നെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു മുല്ലപ്പെരിയാറ് പൊട്ടാൻ പോണ്
മുല്ലപ്പെരിയാറ് പൊട്ടാൻ പോണ് അപ്പൊ നിങ്ങൾ കറങ്ങി തീർക്കുന്നത്. അത് കൊള്ളാം കേട്ടാ. എന്റെ പകുതി ദിവസം പുള്ളി കറങ്ങി എന്റെ എന്റെ ചെടി വരെ കീറി ഒന്നും വാങ്ങിച്ചു തന്നില്ല. ഒന്നും വാങ്ങിച്ചത് എവിടെ കിടക്കുന്നത്? അവിടെ കിടക്കുന്നത് എല്ലായിടത്തും കിടക്കുന്നത്. 50 രൂപയുടെ സാധനം മേടിച്ചത്. പിന്നെ 50 രൂപയ്ക്ക് ഒരു ഒരു പാട്ട് കൂടി പാടി കൊടുക്കും അപ്പൊ കിട്ടും 50 രൂപയ്ക്ക്. ഇത് മൊത്തം ഇതേ മൊത്തം എന്റെ അട. ഓ മഞ്ച് പെപ്സിഡന്റ്. നമ്മുടെ അടുത്തൊരു സബ്സ്ക്രൈബർ വന്നിരിക്കുവാണ്. എന്റെ ചേട്ടനാണ് ചേട്ടാ. ജോസഫ് ജോപ്പട്ടൻ, എന്താണ് പരിപാടി? വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? നല്ലത് ചെയ്യുന്നവർക്ക് എല്ലാരും പൊട്ടന്മാരാണ് ചിന്തിക്കുന്നത്. നല്ലത് ചെയ്യുന്നവർക്ക് ആരും ഇഷ്ടക്കുറവാണല്ലേ. നല്ലത് ചെയ്യത്തുള്ളൂ, നല്ലതേ ചെയ്യത്തുള്ളൂ. നല്ലത് ചെയ്യുന്നവർക്ക് ഇഷ്ടക്കുറവാണ്. നമുക്ക് സ്വന്തമായിട്ട് ചോദിക്കാനും പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുളം തോണ്ടി ചേച്ചി പറഞ്ഞ കുളം തോണ്ടി, ആ കുളം തോണ്ടി ജോപ്പ് കുട്ടിക്കൊന്ന് കാണണം. കുളം തോണ്ടിക്കാൻ വേണ്ടി ആ കുളം തോണ്ടികളെ ഒന്ന് കാണണം. ജോപ്പ് കുട്ടി കാണണോന്ന് കാണണം. സൂക്ഷിച്ചേക്കണം. കൊളം തോണ്ടി കാണണം. ഓപ്പണം ടെറാണ്. ടെറർ. ഹലോ ഹലോ, എന്ന് എല്ലാരും എടുക്കുവാണ്. കുഞ്ഞോള് വീട്ടിലുണ്ടോ? അളിയനെ കാണുന്നില്ലെന്നും പറഞ്ഞു. എന്താണ് പെണ്ണുമ്പളെ പോയി കഴിഞ്ഞാൽ കറക്കോണ? അഞ്ചു മുട്ട വിഴുങ്ങു പോലെ മുട്ട. എന്നെ കുഞ്ഞോട് വിളിച്ചാൽ അഞ്ചു മുട്ടയിരിപ്പുണ്ടോ നോക്കാം. താങ്ക് യു. ഓക്കെ വിട്ടോ. ഗൈസ് മമ്മി പോയിരിക്കുകയാണ്. ഞാൻ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി ഷവർമ വാങ്ങിച്ചു. ഈ സാധനം പ്ലേറ്റ് ഷവർമയാണ് വാങ്ങിച്ചത്. ഓക്കെ ഓക്കെ, അതോടിക്കട്ടെ. പിന്നെ ഇത് നമ്മുടെ ഇന്നലത്തെ ബ്ലൂബെറി കേക്ക്, ബ്ലൂബെറി കേക്കിൻ്റെ കുറച്ച് ഭാഗമാണ് കുത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്ത് ഞാനിത് പെട്ടെന്ന് അങ്ങ് അകത്താക്കിട്ട് വരാം. ആകെ ഒരു ഓട്ടം തന്നെ ആയിരുന്നു. മമ്മിയുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഇവിടെ ഒന്ന് റൈഡ് പോകണമെന്ന്. ആക്ച്വലി ഡാഡി മമ്മിയൊക്കെ നിങ്ങൾ കറങ്ങി നടക്കുന്ന കാണാമല്ലോ. അയ്യോ, നിങ്ങളുടെ ഡിന്നർ കഴിഞ്ഞോ? കഴിച്ചോ? ഞങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്ന വൈകിട്ടാണല്ലോ. ഇത് ഇന്ന് തന്നെ അടുത്ത വീഡിയോ ആണ്, ഇന്ന് തന്നെ ഞാൻ പോകും. അപ്പം നിങ്ങൾ നോക്കും ഇതെന്ത് ടൈപ്പ് വീഡിയോ ആണ് നോക്കും. നിങ്ങളുടെ ഇതാണ് പ്രോപ്പർ വ്ലോഗ് എന്ന് പറഞ്ഞ സാധനം. അതായത് വീഡിയോ ലോഗ് പോലത്തെ സാധനം. ഇതിനകത്ത് അതൊരു അധികം എൻ്റർടൈൻമെൻറ്റ് സാധനമൊന്നും കാണത്തില്ല. പക്ഷെ ചാനൽ ചത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ സ്ഥിരം നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിപ്പം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മൾ വീട്ടിലുള്ളതുകൊണ്ട് ഇങ്ങനത്തെ ബ്ലോഗറിനെ വെച്ച് എല്ലാം ഒരു പരീക്ഷണം. ഇപ്പം നിങ്ങളെ എനിക്ക് കുറച്ചുകൂടി നിങ്ങളെ അറിയാൻ പറ്റും. സോറി, നിങ്ങൾക്ക് കുറച്ചുകൂടി എന്നെ അറിയാൻ പറ്റും. അപ്പം എല്ലാവരും ഡിന്നർ കഴിക്കില്ലേ? ഷാമറോടെ കുറച്ച് മിച്ചറിട്ടല്ലോ. വേണ്ട. നോ, അതുക്കും മേലെ ഷവർമ പ്ലസ് ബ്ലൂബെറി ഐസ്ക്രീം. ഛേ, ബ്ലൂബെറി കേക്ക്. കുറച്ച് ചിക്കനും കൂടി ഇട്ട് കഴിഞ്ഞാൽ ബോണപ്പാട്ടി. ബോണപ്പാട്ടി ആ ബ്ലൂബെറി ലിറ്ററലി ഹിറ്റ്സ് യു. ബ്ലൂബെറി പിന്നെ ക്രീമും ചിക്കൻ മയണൈസ്. വാ, ഫ്ലേവറെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മാർക്ക് നടത്തണമെന്ന് തോന്നി. എനിക്ക് പറയാൻ തോന്നി, ഞാൻ അങ്ങ് പറഞ്ഞു. ഞാൻ സീരിയസായിട്ട് പറഞ്ഞാണ്. ഇപ്പം എന്താണെങ്കിലും അപ്പം മുല്ലപ്പേരി അത് പൊട്ടിക്കഴിഞ്ഞാൽ ആലപ്പുഴയിരിക്കും, ഞാനൊന്നും കാണത്തില്ല. സോ നിങ്ങൾക്ക് ലൈക്ക് അടിക്കാൻ പറ്റിയ അവസരമാണ്. ലൈക്ക് അടിക്കണം. I'll see you tomorrow. Bye guys. So side is strong boy. Kalak kalak terik terik parak parak nok namma story. Kalak kalak terik terik parak parak macha namma story.
നോക്ക് നമ്മ സ്റ്റോറീസ്.